സൗദിയെയും ഇറാഖിനെയും പിന്നിലാക്കി ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് റഷ്യ പാശ്ചാത്യ വില ബാരലിന് അറുപത് ഡോളർ ആയിരുന്നിട്ടും ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തത് റഷ്യയാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു സൗദി അറേബ്യ രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ബില്യൻ ഡോളറും ഇറാഖ് രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ബില്ല് ഡോളറുമാണ് ഇറക്കുമതി ചെയ്തത് ഏപ്രിലിനും ഫെബ്രുവരിക്കും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള േഴ് ബില്യൻ ഡോളർ ആയി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ദില്ലിയിലേക്കുള്ള രണ്ടാമത്തെ വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായി മോസ്കോ മാറി മുപ്പത് ബില്യൺ ഡോളർ ഇറക്കുമതിയുമായി ഇറാഖായിരുന്നു ഒന്നാം സ്ഥാനത്ത് മറ്റ് മുൻനിര കയറ്റുമതിക്കാർ സൗദി അറേബ്യ യു എ ഇ യു എസ് കുവൈറ്റ് എന്നിവരാണ് സൗദി അറേബ്യ ഇരുപത്തിയാറ് ദശാംശം എട്ട് ഡോളറും യു എ ഇ പതിനഞ്ച് ദശാംശം ആറ് ബില്യൻ ഡോളറും യു എസ് പത്ത് ദശാംശം പൂജ്യം അഞ്ച് ബില്യൻ ഡോളറും കുവൈറ്റ് ഏഴ് ദശാംശം അഞ്ച് ഒൻപത് ബില്യൻ ഡോളറുമാണ് ഇറക്കുമതി ചെയ്തത് ഡിസംബറിൽ ഏർപ്പെടുത്തിയ വില പരിധി ഉണ്ടായിരുന്നിട്ടും ഫെബ്രുവരിയിൽ മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ബില്യൺ ഡോളറിന്റെ എണ്ണ കയറ്റുമതിയോടെ റഷ്യ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു യുദ്ധം തുടങ്ങിയതിൽ പിന്നെ പല രാജ്യങ്ങളിലും അത്യാവശ്യ വസ്തുക്കൾ പോലും ലഭ്യമല്ലാതാവുകയും വില കുത്തനെ കൂടുകയും ചെയ്തപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പിടിച്ചുനിൽക്കാനായത് ഇന്ത്യയ്ക്കായിരുന്നു ആഗോള എണ്ണ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ ലഭിച്ചു തുടങ്ങിയതാണ് ഇന്ത്യയ്ക്ക് നേട്ടമായത് ഇതോടെ അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ തങ്ങളുടെ സ്ഥാനം ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയിൽ കുത്തനെ വർദ്ധനവുണ്ടായി ഇന്ത്യയും ചൈനയുമാണ് യുദ്ധം തുടങ്ങിയതിൽ പിന്നെ റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റുമതി ചെയ്യുന്ന വലിയ എണ്ണ ഉത്പാദകരായി മാറിയത് യൂറോപ്പിനെ നേരിട്ട് റഷ്യയുമായുള്ള ഇടപാടുകൾ നിർത്തണം എന്നാൽ എണ്ണ വേണം എന്നുള്ള ആവശ്യത്തെ ഇന്ത്യ ഇപ്പോൾ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ അസംസ്കൃത എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് തിരച്ചുകയറ്റുമതി ചെയ്യുന്ന ഓയിൽ റിഫൈനിംഗ് വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും പച്ചപിടിച്ചിരിക്കുന്ന കാലമാണ് ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിനു ശേഷം പല രാജ്യങ്ങളും ഡോളറിലുള്ള വ്യാപാരം കുറയ്ക്കണമെന്നും തങ്ങളുടെ കറൻസികൾ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നതോടെയാണ് അതാത് കറൻസികൾക്കും പ്രാധാന്യം വന്നത് എണ്ണ ഉൽപാദന രാജ്യമല്ലെങ്കിൽ കൂടി എണ്ണ സംസ്കരിച്ച കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ നല്ലൊരു മേൽക്കൈ നേടുന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തുടരാനാണ് സാധ്യത എണ്ണ ഇറക്കുമതിയിൽ മൂന്നാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ എഴുപത് ശതമാനത്തിലധികം ഒപ്പയ്ക്കിനെയും ഇതിന്റെ അനുബന്ധ രാജ്യങ്ങളെയും ആശ്രയിക്കുന്നു മിഡിൽ ഈസ്റ്റ്യേൺ ആഫ്രിക്കൻ രാജ്യങ്ങൾ രാജ്യങ്ങളുൾപ്പെടെ ഇരുപത്തിമൂന്ന് സമ്പന്ന രാജ്യങ്ങളും റഷ്യ പോലുള്ള അവരുടെ പത്ത് പങ്കാളി രാജ്യങ്ങളും അടങ്ങുന്ന ഒരു കൺസോഷ്യമാണ് പ്ലസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും